എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളേവരും കാത്തിരുന്ന പ്ലസ് വൺ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട ഒഫീഷ്യൽ സർക്കുലറാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ഈ ഒരു സർക്കുലറിൻ്റെ അടിസ്ഥാനത്തിൽ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട ചില സുപ്രധാനമായ വിവരങ്ങൾ അല്ലെങ്കിൽ പുതിയ ചില മാറ്റങ്ങൾ ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് പരിശോധിക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വിദ്യാഭ്യാസപരമായ ഏറ്റവും പുതിയ വാർത്തകൾ കൃത്യമായി അറിയുന്നതിനായി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ ഓർമ്മിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് എങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും കൂടെ ഓർമ്മിക്കുക അപ്പോൾ ആദ്യം തന്നെ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ട്രാൻസ്ഫറിനായുള്ള അപേക്ഷ ഇന്നു മുതൽ സെപ്റ്റംബർ പതിനഞ്ച് മുതൽ ആണ് ആരംഭിക്കുന്നത് ഒന്നാം സപ്ലിമെന്ററി അലോട്ട്മെൻറ്റിന് ശേഷമുള്ള സ്കൂൾ തല വേക്കൻസി സ്കൂൾ കോമ്പിനേഷൻ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിനായി രണ്ടായിരത്തി ഇരുപത്തി രണ്ട് സെപ്റ്റംബർ പതിനഞ്ചിന് രാവിലെ ഒമ്പത് മണിക്ക് പ്രസിദ്ധീകരിക്കുന്നതാണ് ഇതുവരെ ഏകജാലക സംവിധാനത്തിൽ മെറിറ്റ് കോട്ടയിൽ പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്ക് ട്രാൻസ്ഫറിന് അപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ ആദ്യം തന്നെ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം മെറിറ്റ് കോട്ടയിൽ പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്ക് മാത്രമേ ഈ വർഷം ട്രാൻസ്ഫറിനായി അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ അടുത്തതായി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ജില്ലയ്ക്കകത്ത് മാത്രമേ ഈ വർഷം ട്രാൻസ്ഫർ ഉണ്ടാവുകയുള്ളൂ വിദ്യാർത്ഥികൾക്ക് അത് ഈ ഒരു നോട്ടിഫിക്കേഷനിൽ കാണാൻ സാധിക്കും പ്രവേശനം നേടിയ ജില്ലയ്ക്കകത്ത് സ്കൂൾ മാറ്റത്തിനോ കോമ്പിനേഷൻ മാറ്റത്തോടെയുള്ള സ്കൂൾ മാറ്റത്തിനോ സ്കൂളിലെ മറ്റൊരു കോമ്പിനേഷനിലേക്കോ ട്രാൻസ്ഫറിനായി അപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ ജില്ലയ്ക്കകത്ത് മാത്രമേ വിദ്യാർത്ഥികൾക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റം മുഖ്യഘട്ട അലോട്ട്മെൻറ്റുകളിൽ ഒന്നാം ഓപ്ഷനിൽ പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്കും ശേഷി വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾക്കും സ്കൂൾ കോമ്പിനേഷൻ ട്രാൻസ്ഫറിന് അപേക്ഷിക്കാൻ സാധിക്കുകയില്ല അപ്പോൾ പുതിയ ഒരു മാറ്റം ഈ വർഷം ട്രാൻസ്ഫർ രീതിയിൽ വന്നിരിക്കുന്നു ഒന്നാം ഓപ്ഷനിൽ പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്ക് ഈ വർഷം ട്രാൻസ്ഫറിനായി അപേക്ഷിക്കാൻ സാധിക്കുകയില്ല ആ കാര്യം ചില വിദ്യാർത്ഥികളെയെങ്കിലും നിരാശപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ അത്തരത്തിലുള്ള വിദ്യാർത്ഥികൾ ആ കാര്യം മനസ്സിലാക്കുക ഇനി മറ്റു കോട്ടകളിൽ പ്രത്യേകിച്ച് സ്പോർട്സ് കോട്ട കമ്മ്യൂണിറ്റി കോട്ട മാനേജ്മെൻറ്റ് കോട്ട അൺഎയ്ഡഡ് കോട്ട പോലുള്ള കോട്ടകളിൽ പ്രവേശനം നേടിയവർക്കും ട്രാൻസ്ഫറിനായി അപേക്ഷിക്കാൻ സാധിക്കുകയില്ല അപ്പോൾ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട കാര്യം മെറിറ്റ് കോട്ടയിൽ ഫസ്റ്റ് ഓപ്ഷനിൽ ഒഴികെ അലോട്ട്മെന്റ് നേടിയ വിദ്യാർത്ഥികൾക്ക് മാത്രമേ ട്രാൻസ്ഫറിനായി അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ ട്രാൻസ്ഫറിനായി താൽപ്പര്യപ്പെടുന്ന സ്കൂൾ നിങ്ങൾ നേരത്തെ അപേക്ഷയിൽ ഉൾപ്പെടുത്തിക്കൊള്ളണം എന്നില്ല അതായത് നേരത്തെ അപേക്ഷിച്ച സമയത്ത് അപേക്ഷയിൽ ഉൾപ്പെടുത്താത്ത സ്കൂളുകളിലേക്കും കോഴ്സുകളിലേക്കും നിങ്ങൾക്ക് ട്രാൻസ്ഫറിനായി അപേക്ഷിക്കാം മാത്രമല്ല ഒന്നിലധികം സ്കൂളുകളിലേക്കും കോമ്പിനേഷനുകളിലേക്കും നിങ്ങൾക്ക് ട്രാൻസ്ഫറിനായി അപേക്ഷിക്കാവുന്നതാണ് നിങ്ങളുടെ താൽപ്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം ഓപ്ഷനുകൾ തിരഞ്ഞെടുക്കുന്നത് എന്നാൽ നിങ്ങൾക്ക് ഈ ഒരു ട്രാൻസ്ഫർ ലഭിച്ചു കഴിഞ്ഞാൽ നിർബന്ധമായും നിങ്ങൾ ആ ഒരു സ്കൂളിലേക്ക് മാറേണ്ടി വരും അതുകൊണ്ട് തന്നെ താല്പര്യമുള്ള സ്കൂളുകൾ മാത്രം ട്രാൻസ്ഫർ അപേക്ഷയിൽ ഉൾപ്പെടുത്തുക ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടെ ട്രാൻസ്ഫറിനായുള്ള വേക്കൻസി ലിസ്റ്റ് ഇപ്പോൾ വെബ്സൈറ്റിൽ വന്നിട്ടുണ്ട് ആ ഒരു വേക്കൻസി ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാം ഇനി നിങ്ങൾ താല്പര്യപ്പെടുന്ന സ്കൂളിൽ വേക്കൻസി ഇല്ല എങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ അപേക്ഷയിൽ ആ ഒരു സ്കൂളും കോഴ്സും ഉൾപ്പെടുത്താനും സാധിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക സെപ്റ്റംബർ പതിനഞ്ച് ഇന്ന് രാവിലെ ഒമ്പത് മണി മുതൽ സെപ്റ്റംബർ പതിനാറിന് വൈകിട്ട് അഞ്ച് മണിവരെയാണ് നിങ്ങൾക്ക് ട്രാൻസ്ഫറിനായി അപേക്ഷിക്കാനുള്ള സമയം ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ട്രാൻസ്ഫർ അപേക്ഷ പൂർത്തിയാക്കുക ഇനി എങ്ങനെയാണ് ട്രാൻസ്ഫറിനായി അപേക്ഷിക്കേണ്ടത് എന്നുള്ള ലൈവ് റെക്കോർഡ് വീഡിയോ ഉടൻ തന്നെ അല്പസമയത്തിനകം തന്നെ നിങ്ങളിലേക്ക് എത്തിക്കും ആ ഒരു വീഡിയോ കൂടെ കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയ ശേഷം മാത്രം അപേക്ഷിക്കുക കാരണം അപേക്ഷയിലെന്തെങ്കിലും തെറ്റുകൾ പറ്റിക്കഴിഞ്ഞാൽ അത് നിങ്ങളുടെ തുടർ ഭാവിയെ തന്നെ ബാധിക്കും ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് നല്ല രീതിയിൽ അപേക്ഷ പൂർത്തിയാക്കുക അപ്പോൾ അത്തരത്തിലുള്ള വീഡിയോകളൊക്കെ ചെയ്യുന്ന സമയത്ത് ഏറ്റവും വേഗത്തിൽ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ ഓർമ്മിക്കുക ഈ ഒരു വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഓർമ്മിക്കുക അപ്പോൾ ഉടൻ തന്നെ ആ ഒരു ലൈവ് റെക്കോർഡ് വീഡിയോവുമായി നമുക്ക് വീണ്ടും കാണാം